റേഡിയോ ആഞ്ചലോസ് ഫ്രെയിംസ് ഓഫ് ക്രോസിൽ ഞാൻ അർജയ് വിനയ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് കുരിശിന്റെ വഴി എന്ന പ്രാർത്ഥനയെ പറ്റിയാണ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും കുരിശിന്റെ വഴി പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക വികാരമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒത്തിരി ഇഷ്ടത്തോടും ഭക്തിയോടും കൂടെ കുരിശിന്റെ വഴി ചൊല്ലാൻ താല്പര്യം കാണിക്കാറുണ്ട്. ആത്മാർത്ഥതയോടെയാണെങ്കിലും അല്ലെങ്കിലും കുരിശിന്റെ വഴിയിൽ പങ്കുചേരുന്നവർക്ക് അതിലെ പാട്ടുകളും ഈശോയുടെ പീഡാനുഭവ മരണ ദൃശ്യങ്ങളുടെ വിവരണവും ഒക്കെ കേട്ട് ആ പ്രാർത്ഥനകൾ ചൊല്ലി തീരുമ്പോഴേക്കും ഏക മനസ്സായി കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഒരു യഥാർത്ഥ അനുഭവം ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തോ വലിയ മാറ്റങ്ങൾ നമ്മുടെ മനസ്സുകളിൽ വരുത്താൻ കഴിവുള്ളതാണ് ഈ പ്രാർത്ഥന. കാൽവരിയിലേക്ക് ഈശോ നടന്ന വഴി അതങ്ങനെ തന്നെ മനസ്സിൽ പതിപ്പിച്ച് ഒരു മനസ്സോടെ നമ്മൾ കൂട്ടായി നടക്കുമ്പോൾ അന്ന് അവൻ നടന്ന കുരിശിൻ്റെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. അന്ന് നടന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതവുമായി വല്ലാതെ റിലേറ്റ് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. ജീവിതത്തിൽ നമ്മൾ വീണുപോയേക്കാം പലവട്ടം. എന്നാലും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും എണീക്കാനും കൂട്ടുകാർ ഉപേക്ഷിച്ചു പോകുമ്പോഴുള്ള വിഷമവും പല കാര്യങ്ങളിൽ കുറ്റക്കാരനായി വിധിക്കുന്ന വിഷമവും മറ്റുള്ളവരുടെ അപമാനം സഹിക്കുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ ഉയർപ്പിൻ്റെ ഒരു മഹത്വം പ്രാപിക്കുന്നതിനായിട്ട് ഒരു ബലിയായി സഹിക്കാൻ സമർപ്പിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു കുരിശിൻ്റെ വഴി അതിനുള്ള വലിയൊരു സ്രോതസ്സായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, കുരിശിൻ്റെ വഴി ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്പെയിൻകാരനായ ബ്രദർ സ്റ്റാൻസ്ലാവോസിന് ഈശോ നൽകിയ 14 വാഗ്ദാനങ്ങളുണ്ട്. കുരിശിൻ്റെ വഴി ഭക്തിപൂർവ്വം നടത്തുന്നവർക്ക് ലഭിക്കുന്ന 14 അനുഗ്രഹങ്ങൾ. കുരിശിൻ്റെ വഴി നടത്തിക്കൊണ്ട് വിശ്വാസപൂർവ്വം യാചിക്കുന്ന ഏതൊരു അനുഗ്രഹവും ഈശോ നിങ്ങൾക്ക് നൽകും. കൂടെ കൂടെ കുരിശിൻ്റെ വഴി നടത്തുന്നവർക്ക് നിത്യരക്ഷ നൽകും. ഈശോ എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കുകയും മരണസമയത്ത് പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ പാപം അത് എത്ര അധികമായിരുന്നാലും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് കരുണ ലഭിക്കും. കുരിശിൻ്റെ വഴി നിരന്തരം നടത്തുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേക മഹത്വമുണ്ടായിരിക്കും. കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലത്തും ഈശോ അവരെ അനുഗ്രഹിക്കുകയും ആ അനുഗ്രഹം നിത്യത വരെ അവരെ പിന്തുടരുകയും ചെയ്യും. മരണസമയത്ത് പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കുകയും സാത്താന്റെ ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യും. സ്നേഹപൂർവം ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ തൻ്റെ കൃപയാൽ നിറച്ച് ജീവിക്കുന്ന സക്രാരിയാക്കി മാറ്റും. ഈ പ്രാർത്ഥന നിരന്തരം നടത്തുന്നവരുടെ മേൽ ഈശോ ദൃഷ്ടി ഉറപ്പാക്കുകയും അവിടുത്തെ കരങ്ങൾ അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈശോ ആണികളാൽ കുരിശിനോട് ചേർന്നിരിക്കുന്നത് പോലെ കുരിശിൻ്റെ വഴി നിരന്തരം നടത്തി അവിടുത്തെ ആദരിക്കുന്നവരോട് ഈശോയും ചേർന്നിരിക്കും. അവനിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകാതിരിക്കാനും യാതൊരു മാരക പാപവും ചെയ്യാതിരിക്കുവാനുമുള്ള കൃപ അവർക്ക് ലഭിക്കും. മരണനേരത്ത് ഈശോയുടെ സാന്നിധ്യം അവരെ ആശ്വസിപ്പിക്കുകയും അവിടുന്ന് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. മരണം അവർക്ക് മാധുര്യമേറിയ ഒരു അനുഭവമായിരിക്കും. അവരുടെ ആവശ്യ സമയത്ത് അവിടുത്തെ ആത്മാവ് അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു കവചവും സഹായവുമായിരിക്കും. അപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ ഓർത്ത് കൂടുതൽ ഭക്തിയോടെയും ചിട്ടയോടെയും നമ്മൾക്ക് കുരിശിൻ്റെ വഴി ഇനി ചൊല്ലി തുടങ്ങാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കേൾക്കും വരെ ബൈ ബൈ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ആഞ്ചലോസ് വോയ്സ് ഫ്രം ഹെവൻ.